ഇവിടെ ഞാൻ അച്ചപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിന് വേണ്ടി അച്ച ഈ ക്ലാവ് പിടിച്ച് കുറച്ച് നാൾ എടുത്തു വയ്ക്കുമ്പോൾ ക്ലാവ് പിടിച്ചിട്ടിരിക്കണം കാണാം. അത് പോവാനായിട്ട് നമ്മൾ കുറച്ച് പുളിവെള്ളം, അതായത് സാമ്പാറിലൊക്കെ ഇടുന്ന പുളി കണ്ടിട്ടില്ലേ, ആ പുളി ഇട്ടിട്ട് കുറച്ച് സമയം നമ്മൾ അതിൽ മുക്കി വയ്ക്കണം. അപ്പോൾ അതിൻ്റെ ക്ലാവൊക്കെ പോയി, ഇത് ഓടിൻ്റെ അച്ചാണ്, അപ്പോൾ വൃത്തിയായി കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് നന്നായി സോപ്പ് ഉപയോഗിച്ച് കഴുകിയെടുക്കാം. ഒരു അരമണിക്കൂർ ഇട്ടാൽ മതി അപ്പോഴേക്കും അത് വൃത്തിയായിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ, 1.5 കിലോ അരി പൊടിച്ച പൊടിയാണിത്, നൈസ് പൊടിയായിട്ട് പൊടിക്കണം. പിന്നെ വേണ്ടത് 5 മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, അത് 5, 6 അല്ലെങ്കിൽ 4 ഇഷ്ടമുള്ളെങ്കിൽ അത് താല്പര്യമുള്ള പോലെ എടുക്കാം. ചുരുങ്ങിയത് 1 കിലോയ്ക്ക് 3 മുട്ടയെങ്കിലും ചേർക്കണം. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1.5 നാളികേരത്തിൻ്റെ പാല്, ആദ്യത്തെ പാലും രണ്ടാം പാലും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇതൊരു ടേസ്റ്റ് വരാൻ വേണ്ടി കുറച്ച് മൈദ, മൈദ കൊടുത്ത തകർച്ചയും കിട്ടും. ഇപ്പോൾ ഈ അരികളൊക്കെ മോശമായ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് മൈദ, അതായത് 120 ml കപ്പിൽ 1 കപ്പ് മൈദ. പിന്നെ പഞ്ചസാര ആവശ്യത്തിന് ഉപ്പ്, ഉപ്പ് ഒരു നുള്ളന്നെ വേണ്ടോ ഈ മധുരം ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എള്ള്, എള്ള് 1 ടേബിൾ സ്പൂൺ എള്ള് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചസാര 240 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യം ഇതുപോലെ 2 കപ്പ് പഞ്ചസാര ഇടുന്നുണ്ട്. 240 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാര, പിന്നെ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് പിന്നെ ചേർക്കാവുന്നതാണ്. ഇത്രയും സാധനങ്ങളാണ് അച്ചപ്പം ഉണ്ടാക്കാൻ വേണ്ടത്. 1 ml കപ്പിൽ 2 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർക്കാം. പാകത്തിന് മധുരം മതി, കൂടുതലായ അച്ചപ്പം വല്ലാണ്ട് ചുമന്ന് പോവും, എന്നാൽ മധുരം ആവശ്യത്തിന് വേണം. പിന്നെ 5 മുട്ട അതൊന്ന് മിക്സി ഇതിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് നമുക്ക് ചേർക്കാം. അപ്പോൾ നന്നായി യോജിച്ച് കിട്ടും. ഒന്നടിച്ചിട്ട് ഇതിൽ ഞാൻ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ആദ്യത്തെ പാൽ ചേർത്ത്, ആവശ്യമുണ്ടെങ്കിൽ 2ാം പാൽ ചേർത്താൽ മതി. പിന്നെ ഇതിലേക്ക് മൈദയും ചേർത്ത് കൊടുക്കാം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഇതിലേക്ക് വേണ്ടത്. ഇനി മുട്ട ഒന്ന് അടിച്ച് ചേർക്കാം. 140 ml കപ്പിൽ 2.5 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ 1.5 ലിറ്റർ 2 പാലും, 1ാം പാലും 2ാം പാലും ഒഴിച്ചതിന് ശേഷം 150 ml വെള്ളം കൂടി ഇതിൽ ചേർക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ അഴവിലിരിക്കണം, ദോശമാവിൻ്റെ അഴവിലിരിക്കണം. കട്ടി കുറയാനും പാടില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ അച്ചമ്മ പിടിക്കില്ല. അപ്പോൾ നമ്മളിവിടെ പുറത്താണ് അച്ചപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു, ഉരുളി വെച്ച് എണ്ണ ഒഴിച്ച് അച്ച അതിൽ വെച്ചിട്ടുണ്ട്. ചൂടാവണം അച്ച അതിൽ, നന്നായി ചൂടായിട്ട് വേണം നമുക്ക് മുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ ഇതിൽ മുട്ട, പഞ്ചസാര, എള്ള്, ഉപ്പ്, മൈദ, അരിപ്പൊടി എല്ലാം കൂടിയിട്ട് ഇവിടെ കലക്കിയതാണ് കാണിക്കുന്നത്. ഈ അഴവിൽ ഇരിക്കണം. അടുപ്പ് തീ കത്തിച്ച് നമ്മൾ ഓടുരുളി വെച്ചിട്ടുണ്ട്. അതിൽ അച്ച് ചൂടാവാൻ വെച്ചിരിക്കുകയാണ്. ഈ അച്ച് ചൂടായിട്ട് മാത്രമേ ഈ മാവിൽ മുക്കാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ അച്ചമ്മ മാവ് പിടിക്കി, ഈ മാവ് പിടിക്കില്ല. അപ്പോൾ നമ്മളിത് നന്നായി ചൂടാവണവരെ വെയിറ്റ് ചെയ്യണം. പിന്നെ ഓരോ ട്രിപ്പും നമ്മൾ ഈ എണ്ണയിൽ കുറച്ച് നേരം വെച്ചിട്ട് അച്ച എടുത്ത് മാവിൽ മുക്കാൻ പാടുള്ളൂ. അപ്പോൾ അച്ചപ്പം നന്നായി കിട്ടും. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്ന് കുടയണം, അല്ലെങ്കിൽ അതുമ്പോൾ തുള്ളികൾ നന്നായി വരും. അതുപോലെ തന്നെ അച്ചമ്മന്ന് വിടുന്ന സമയമാകുമ്പോൾ നമ്മളൊന്ന് കുടഞ്ഞിട്ടാൽ നന്നായി വിടുന്നതായിരിക്കും. ഉണ്ടല്ലേ, ഇങ്ങനെ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കാം. ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2 എണ്ണം മുക്കി വെച്ചു, അതിൽ 3-4 എണ്ണം വരെ ഇടാം. അച്ചപ്പളം ചൂടായി എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മുക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ കുഴപ്പമില്ല, അച്ചപ്പം നന്നായി വരുന്നുണ്ട്. ഒന്ന് കുടയുക, അപ്പോൾ അത് നന്നായി അതിൽ നിന്ന് വിട്ട് കിട്ടും. അതിന് ശേഷം നമ്മൾ അച്ച അതിൽ വെച്ചുകൊണ്ടിരിക്കണം. ഈ കളറാകുമ്പോൾ നമുക്ക് എടുത്ത് തുടങ്ങാം. കാരണം അത് ഇരുന്ന ഒരു കളറും കൂടി ഒന്ന് നന്നായി വരും. അപ്പോൾ ഇത്ര കളറ് വന്നാൽ മതി. അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് മറിച്ചിട്ടിട്ട് ഒരു വശം കഴിഞ്ഞ 2ാമത്തെ വശത്തേക്ക് മറിച്ചിടണം.
എന്നിട്ട് വേണം എടുക്കാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കളർ. ഇത്ര കളറിൽ നമുക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാം. അച്ചപ്പം ഏകദേശം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു കിലോയിലെ ഒരു 50 വെച്ച് ഒരു 75 അച്ചപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഭംഗിയായിട്ട് തന്നെ അച്ചപ്പം കിട്ടിയിട്ടുണ്ട്. നല്ല തകർച്ചയുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.